അങ്ങനെ ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ആദ്യ സെഞ്ചുറി പിറന്നിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കൻ താരത്തിൻ്റെ ബാറ്റിൽ നിന്നാണ് ഈ ആദ്യ സെഞ്ചുറി പിറന്നത്, റൂസോയുടെ ബാറ്റിങ്ങിൽ നിന്നാണ്. ഇന്നത്തെ മത്സരത്തിൽ റൂസ ബംഗ്ലാദേശിനെതിരെ 56 പന്തിൽ നിന്ന് 150 റൺസാണ് എടുത്തത്. 7 for 4 8 for 6 അടങ്ങുന്നതായിരുന്നു റൂസയുടെ ഇന്നിങ്സ്. ഇന്ന് റൂസയുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ 194.64 ആണ് റൂസോയുടെ സ്ട്രൈക്ക് റേറ്റ്. ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക ഈ ഒരു മത്സരം സൗത്ത് ആഫ്രിക്ക വിജയിച്ചിട്ടുണ്ട്, 104 റൺസിനാണ് വിജയിച്ചിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് റൂസ തന്നെയാണ്. മറ്റൊരു അപ്ഡേറ്റ് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട് മുൻ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ടുള്ള രവിശാസ്ത്രി നടത്തിയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിരാട് കോഹ്ലി തിരികെ ഫോമിലേക്ക് തിരിച്ചെത്തിയത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കോഹ്ലി ഇനി വരുന്ന മത്സരങ്ങളിലും ഇതേ ഫോം തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന് ഈ ടി ട്വൻ്റി വേൾഡ് കപ്പ് അനായാസം സ്വന്തമാക്കാൻ സാധിക്കും. ഏതായാലും കോഹ്ലിക്ക് ഇനി വരുന്ന മത്സരങ്ങളിലും മികച്ച പ്രകടനം കോഹ്ലിയുടെ ഭാഗത്തു നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രവിശാസ്ത്രി. ഇന്ന് നടന്ന ഇന്ത്യ നെതർലാൻഡ് മത്സരത്തിന് ശേഷം സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കുമ്പോഴാണ് രവിശാസ്ത്രി ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. നമുക്കറിയാം ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിലും പാകിസ്ഥാനെതിരെയും അതുപോലെ ഇന്ന് നടന്ന നെതർലാൻഡിനെതിരെയുള്ള മത്സരത്തിലും വിരാട് കോഹ്ലി മികച്ച പ്രകടനമാണ്. ഏതായാലും രവിശാസ്ത്രി പറഞ്ഞതുപോലെ ഇനി വരുന്ന മത്സരങ്ങളിലും വിരാട് കോഹ്ലിക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ. മറ്റൊരു അപ്ഡേറ്റ് ഐ പി എൽ ടീമായ ഡൽഹി ക്യാപിറ്റൽസുമായി ബന്ധപ്പെട്ടതാണ്. ഡൽഹി ക്യാപിറ്റൽസ് താരങ്ങളായിട്ടുള്ള ഷർദുൽ താക്കൂർ, അതുപോലെ കെ എസ് ഭരത്, മന്ദീപ് സിംഗ് താരങ്ങളെ ഡൽഹി ക്യാപിറ്റൽസ് റിലീസ് ചെയ്തേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് ടൈംസ് പോലത്തെ ക്രിക്കറ്റ് ട്രാക്കർ പോലത്തെ പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ മൂന്ന് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ.